പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ ഓരോ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ക്യാമറ ഒപ്പിയെടുക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകർ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിന് അടുത്ത് തന്നെയാണ്. കാരണം നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഒരു അതിഥിയെ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടൊരു അതിഥിയെ, സാധാരണ ആൾക്കാരുടെ കയ്യിൽ അത് എത്തിപ്പെടുകയാണെങ്കിൽ അതിനെ സാധാരണ ആൾക്കാർ പാകം ചെയ്ത് കഴിക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ പിടിക്കാനായി പോയിട്ട് വരുന്ന വഴിക്ക് ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്കൊരു കോള് വരികയും, അപ്പോൾ എൻ്റെ പ്രിയ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ചോദിച്ചു, ചേട്ടാ എനിക്കൊരു, ഞാൻ സാധാരണ മീൻ കഴിക്കാറുണ്ട്, പക്ഷേ വെള്ളത്തിൽ ജീവിക്കുന്ന മറ്റ് ആമ അങ്ങനത്തെ ജീവികളൊന്നും അദ്ദേഹം കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു ആമയെ കിട്ടി. അത് അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെയുള്ള ഫോറസ്റ്റിന് കൈമാറാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് കൊണ്ടുപോയാലും അത് അവർക്ക് എവിടെയെങ്കിലും ഉപേക്ഷിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞ കളറൊക്കെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂ അതോറിറ്റിക്ക് കൈമാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ആ വീട്ടിൽ പോയി ആ ആമയെ കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടു വന്നതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് സൂവിലെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറിനെ വിളിക്കുകയും, അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു കളർ വ്യത്യാസത്തിലൊരു ആമയെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് സൂവിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുരേഷേ ഇപ്പോൾ അവിടെ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനിയും അതുപോലെ മറ്റ് വെള്ളത്തിൽ മീനുകളൊക്കെ ചത്ത് മലക്കുന്നൊരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അബദ്ധവശാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആ ആമയെ ഇവിടെ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ ദേഹത്ത് എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂവിലെ മറ്റു മൃഗം മറ്റ് ജീവികൾക്കും അത് ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു അത് ശരിയാണ്, ഇനി നമ്മൾ കാരണം അവിടെ മറ്റ് സാധു ജീവികൾക്ക് അപകടം ഉണ്ടാവണ്ടെന്ന് ചോദിച്ചു. എന്തായാലും ഞാൻ അതിനെ വീട്ടിൽ കൊണ്ടുവന്നു. ഇനി അതിനെ സുഖത്തോട്ടിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ കാട്ടിൽ വിടാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, നമ്മളൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ആറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആമകളെ കാണാറുണ്ട്, കരയാമയും ഒക്കെ കരാമയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന കേരളത്തിൻ്റെ സ്വന്തമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു സ്വത്തായ ഒരിനം ആമയാണിത്. ഇദ്ദേഹത്തിന് വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അതിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ചൂരൽ ആമ എന്നാണ്. ചൂരൽ ആമ എന്ന് പറയുമ്പോൾ നിങ്ങളെങ്കിലും ചൂരലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അതങ്ങനെയല്ല, നമുക്ക് നമ്മുടെ കേരളത്തിൽ നല്ല അടിക്കാടുള്ള വനമേഖലകളായിരുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കൂടുതലായി കരയിൽ ജീവിക്കുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിന് കാലിൻ്റെ അവിടെയുള്ള നഖങ്ങൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നീന്താൻ അധികം കഴിയില്ല. എന്നാലും നീന്തുന്നു, അത്യാവശ്യം നീന്തുകയും കരയിൽ കയറി പാർക്കുകയും അതുപോലെ തന്നെ അഞ്ചോളം മുട്ടകൾ മാത്രം ഏകദേശം അഞ്ചോളം മുട്ടകൾ നിക്ഷേപിച്ച് കുഞ്ഞുങ്ങളെ മുട്ട വിരിയിക്കുന്ന അതിഥിയാണ്. നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം. അദ്ദേഹത്തിനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പേരും അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ പറയാം. നമുക്ക് പരിചയപ്പെടാം. കറുപ്പും മഞ്ഞയും അടങ്ങിയ ഒരു കുഞ്ഞൻ ആമ അതിഥിയെ, അദ്ദേഹത്തിന് അദ്ദേഹം അമ്മ തന്നെയാണ്, അദ്ദേഹം ആണല്ല, അദ്ദേഹം ഫീമെയിൽ. പക്ഷേ വേറൊരു പ്രത്യേകം, കരയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി അല്ലെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ആമയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ആമയെ കണ്ട് എനിക്ക് തോന്നുന്നത് 10-30 വയസ്സിന് മേളിൽ പ്രായം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തൊലിക്കട്ടിയൊക്കെ തൊലിയുടെ കട്ടിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി, ട്രാവൻകൂർ ടോർട്ടോയിസ് എന്നറിയപ്പെടുന്ന, നമ്മുടെ തിരുവിതാംകൂർ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ചൂരലാമ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ അടിവശത്ത് നല്ല മഞ്ഞക്കളറും അതുപോലെ കറുത്ത ഡോട്ടുകൾ, 15 ഡോട്ടുകളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ അടിവശത്ത് നമ്മൾ കാണുന്ന ഈ പ്രത്യേകത. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കാലുകളിൽ 4 നഖങ്ങൾ മാത്രമേ നമുക്ക് കാലുകളിൽ കാണാൻ കഴിയൂ. 2 കാലിലായിട്ട് 8 നഖങ്ങളും നല്ല മൂർച്ചയുള്ള, നമ്മളെ കാലുകൊണ്ട് തള്ളി മുന്നോട്ട് പോകാൻ വേണ്ടി നല്ല മൂർച്ചയുള്ള ഷാർപ്പായിട്ടുള്ള നഖങ്ങളാണ്. അതുപോലെ കയ്യിൽ വന്നിട്ട് 5 നഖങ്ങൾ, കയ്യിൽ അഞ്ച് നഖങ്ങളും 5-5 10 നഖങ്ങൾ കയ്യിലും, 2 കാലിലായിട്ട് 4-4 8 നഖങ്ങളുമാണ് കണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, അടിയിൽ നല്ല മഞ്ഞൾ, നല്ല കട്ടിയുള്ള തൊലി, നല്ല കട്ടിയുള്ള പുറന്തോടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, കടിക്കുന്ന ഒരു പ്രത്യേകതകളും ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുകൾ വശം നമുക്ക് കാണാം.
ദേഹത്ത് മഞ്ഞ കളർ തന്നെയാണ്. പക്ഷേ സൈഡിൽ കാണുന്ന ഈ മാർക്കുകൾ, സൈഡിൽ ഈ കാണുന്ന മാർക്കുകൾ 26 കറുത്ത മാർക്കുകളാണ് നമുക്ക് ഇതിൽ കാണാം. 26 കറുത്ത ഡോട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതല്ല, ഈ നാല് ചുറ്റും കഴുത്തിൻ്റെയും ശരീരത്തിൻ്റെയും ചുറ്റിനും കവറിങ് ആയിട്ടുള്ള 26 മാർക്കുകളാണ് കാണുന്നത്. അതുപോലെ നല്ല നന്നായിട്ട് മാന്തി മുറിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത നോക്കാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേകതയുള്ളത് ചാടി കുതിച്ചുപോകാൻ ശ്രമിക്കുകയാണ് നോക്കുക. അതുപോലെ ശരീരത്തിൻ്റെ ഇതാ 3, 6, 3, 9, 10, 11, 12, 13 ഡോട്ടുകൾ ശരീരത്തിൻ്റെ മധ്യഭാഗത്തായി 13 ഡോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കഴുത്ത് നല്ല നീളത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാനും ഉള്ള ഒരു കഴിവുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിനെ കൂടുതലായി കണ്ടുവരുന്നത് കരയിലാണ്. കരയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ വെള്ളവും ആവശ്യമാണ്, വെള്ളത്തിലും ജീവിക്കുന്നു. കരയിൽ നന്നാ ഒരുപാട് കാലം കരയിൽ ജീവിക്കുന്നു. വെള്ളത്തിൽ ജീവിക്കുന്ന ആമകൾ തന്നെ കരകളിലാണ് മുട്ട നിക്ഷേപിക്കുകയും കുഞ്ഞുങ്ങളെ മുട്ട വിരിയിക്കുകയും ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇദ്ദേഹത്തിൻ്റെ തലയിൽ നോക്കുക, തലയിൽ ഒരു കറുത്ത കറുപ്പിൻ്റെ കൂടെ ഒരു മഞ്ഞ ഡോട്ടുകൾ, രണ്ട് മഞ്ഞ കളറുകളുണ്ട്. കണ്ണിൻ്റെ പിരിയത്തിൽ മഞ്ഞയുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ താഴെ വശത്തും താടിയുടെ താഴെ വശത്തും മഞ്ഞ കളറുണ്ട്. അല്ല, മൂക്കുണ്ട്. മൂക്കുള്ള ഒരു വെള്ളത്തിൽ ജീവിക്കുന്നെങ്കിൽ മൂക്കുള്ള ഒരു ജീവിയാണ് ആമകൾ. തല അകത്തേക്ക് വലിക്കും. അതുപോലെ മുട്ടയിടുകയും മറ്റും ചെയ്യുന്നത് ഈ ഭാഗത്തുകൂടിയാണ്. ചെറിയൊരു വാല് പോലെ ഒരു അഗ്രം നമുക്ക് കാണാൻ, വാലിൻ്റെ അറ്റം നമുക്ക് കാണാൻ കഴിയും. മുട്ടയിടുന്നത് ഈ ഏരിയയിൽ കൂടി തന്നെയാണ്. അതുമാത്രമല്ല, നല്ല മറ്റ് നമുക്ക് കാണാം, മറ്റ് ആമകളെ പോലെയല്ല ഇദ്ദേഹത്തിൻ്റെ കൈയുടെയും കാലിലെയും നഖങ്ങളും തൊലിയുമായിട്ട് ഒരുമിച്ച് ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നീന്തുന്നതിനേക്കാളും ഇവയ്ക്ക് തറയിൽ കൂടി നല്ല സ്പീഡിൽ ഓടിപ്പോകാൻ കഴിയും. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പുറം കാലുകൊണ്ട് മണ്ണ് മാറ്റിയതിന് ശേഷം ആ മണ്ണ് മാറ്റി കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്ത് മുട്ട നിക്ഷേപിക്കുകയും ആ പുറം കാലുകൊണ്ട് തന്നെ മുട്ട മൂടി, മണ്ണിട്ട് മൂടി വെക്കുന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ആമ വർഗ്ഗങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കരയിലും ഭൂമിയിലും ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയാണ് ആമകൾ. ചൂരലാമ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇവ. നല്ല കട്ടിയുള്ള പുറംതൊലിയാണ്. അതുപോലെ ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് പുറത്ത് മണ്ണിൽ, നമ്മുടെ ഭൂമിക്ക് മുകളിലൊക്കെ ആണെങ്കിൽ കാണുന്ന അഴുകിയ വസ്തുക്കളും അതുപോലെ പച്ച പുല്ലുകളും ഒക്കെ ഇദ്ദേഹം ഭക്ഷിക്കുന്നു. വെള്ളത്തിലാണെങ്കിലും ചെറു മീനുകളെ ഒക്കെ ഇദ്ദേഹം ഭക്ഷിക്കുന്നതായി തിരിച്ചറിയാൻ കഴിഞ്ഞു, കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നതിന് ശേഷം തന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് ചെറിയ മീൻ വാങ്ങി കൊണ്ടിട്ട് കൊടുത്തപ്പോൾ ആ മീനിനെ ഭക്ഷിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ മുട്ട അവിച്ചിട്ട് കൊടുത്ത മുട്ട കഴിക്കുന്നു. അപ്പോൾ ഇറച്ചി ഇട്ട് കൊടുത്ത ഇറച്ചി പാകം ചെയ്ത് ഇറച്ചി കഴിക്കുന്നു. അപ്പോൾ ഇവ എല്ലാത്തരം ഭക്ഷണം കഴിക്കുന്ന ഒരു സൈസ്. ആമകളെല്ലാം എല്ലാത്തരം ഭക്ഷണം കഴിക്കാറുണ്ട്. വേസ്റ്റ് ഉൾപ്പെടെ, അതായത് മോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കഴിക്കുന്ന വസ്തുക്കളും കഴിക്കുന്ന ഒരു ജീവിയാണ് ആമകൾ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് വ്യത്യസ്തമായ പാമ്പുകളെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ചാടി, ഇതാണ് നഖം കൊണ്ട് ഇങ്ങനെ ചാടിപ്പോകുന്നു. ഇതിൻ്റെ കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ മറിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിയുമ്പോൾ അവ കാലും കൈയും പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ കയ്യിലേക്ക് പ്രസ് ചെയ്ത് ചാടി കുതിച്ച് പോകും. നോക്കുക, ഇദ്ദേഹം കഴുത്ത് നീട്ടി എൻ്റെ കയ്യിലേക്ക് കടിക്കാൻ നേരത്തെ ഒരു ശ്രമം നടത്തിയിരുന്നു, അത് വിജയിച്ചില്ല. നോക്കുക, ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു 1-2-3 സെക്കൻഡ് കഴിയുമ്പോൾ അത് കാലും കൈയും കൊണ്ട് കുതിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇവയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ കൈയും കാലും അകത്തേക്ക് തന്നെ വലിക്കുന്നു. ഒരേ സമയത്തെല്ലാം അകത്തേക്ക് വലിക്കാനുള്ള കഴിവ് എല്ലാ ഭാഗങ്ങളും, തലയും വാലും, തല വാല് കൈ കാല് ഇവയൊക്കെ അകത്തേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മുടെ നാട്ടിൽ ഈ സാധുജീവിയെ, ഈ സാധുജീവിയുടെ പുറംതൊലി മറ്റേ ആയുർവേദ രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുന്നു. അതുപോലെ കാലിൻ്റെ അടിഭാഗത്ത് നമ്മൾ വൃത്തിയാക്കാതിരിക്കുമ്പോൾ അവിടെ വെടിപ്പുണ്ടാകുമ്പോൾ ആ വെടിപ്പിലേക്ക് വെടിപ്പ് മുറിവ് കരിയാനായി ഈ സാധുജീവിയെ കൊന്നതിന് ശേഷം മീൻ്റെ പുറംതൊലി ചുട്ട് എണ്ണയിൽ ചാലിച്ചിടുന്നതായി നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നു. പക്ഷേ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഷെഡ്യൂളിൽ പെടുന്നതാണ് ആമകൾ. ഇന്ന് നമുക്ക് വനത്തിനകത്ത് പോയി, വനത്തിനകത്ത് ജലസംഭരണിയിൽ പോയി മീൻ പിടിക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. അത് വനത്തിനുള്ളിൽ ജീവിക്കുന്ന ട്രൈബൽ ആ മേഖലയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന് പെർമിഷനുള്ളൂ. എന്നാലും ആമയെ പിടിച്ചാൽ തിരിച്ച് വെള്ളത്തിൽ വിടണമെന്നാണ് അതിൻ്റെ നിയമം. അതുപോലെ ഇവയെ നമുക്ക് കൊന്ന് തിന്നാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. ഇത് അഥവാ നിങ്ങളുടെ കൺമുന്നിൽ അങ്ങനെ ഇങ്ങനത്തെ അതിഥികളെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ തിരിച്ച് അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് വിടണം. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കേരളത്തിൻ്റെ മാത്രം സ്വന്തമായ സ്വത്തായ ചൂരലാമകൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. അതിന് കഴിവിൻ്റെ പരമാവധി നിങ്ങളിതിനെ ഉപദ്രവിക്കാതിരിക്കണം. ഇത് വെറൈറ്റി ഒന്നും ഉള്ള സാധനമൊന്നുമല്ല. അതുമാത്രമല്ല, ഇതിനെ കണ്ടിട്ട് ചിലപ്പോൾ ചിലർ നക്ഷത്രയാമയൊന്നോ അല്ലെങ്കിൽ വില കിട്ടുന്ന ആമയോ ഒന്നോ ഒക്കെ തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ ഇതിനെ പിടിച്ചുകൊണ്ടിട്ട് വളർത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതും ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. ആമകളെ കയറ്റി അയക്കുന്നതും നമ്മൾ പുറന്നാളിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ കുറ്റകരമാണ്. നമുക്കറിയാം ഇതിന് നിയമങ്ങൾ, ഇതിൽ ഷെഡ്യൂളിൽ പെടുന്ന വംശാംശ ഭീഷണി നേരിടുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഇവയൊക്കെ കടത്തപ്പെടുകയോ ഇവയെ നമ്മൾ കൊല്ലുകയോ ഒക്കെ അനാവശ്യമായി കൊല്ലുകയോ കൈവശം വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ
അതായത് അത് ഫോറസ്റ്റിന് നിയമ നടപടികൾക്ക് നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരും. നെയിം ട്രാവൻകൂർ ടോർട്ടോയ്സ്, ചൂരലാമ, കിങ്ഡം അനിമാലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് റെപ്റ്റാലിയ, ഫാമിലി ടെസ്റ്റുഡിനിഡെ, ജനസ് ഇൻഡോ ടെസ്റ്റിഡോ, സ്പീഷീസ് ഇൻഡോ സ്റ്റ്യൂഡോ ട്രാവൻകോറിക്ക. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിൽ കണ്ടുവരുന്ന ആമയാണ് ചൂരലാമ. അപൂർവമായി നാട്ടിലും കണ്ടുവരുന്നു. ട്രാവൻകൂർ ടോർട്ടോയ്സ് എന്ന പേരിൽ ഇതിനെ അറിയപ്പെടുന്നു. ചൂരൽക്കാടുകളിൽ കൂടുതലായി കാണുന്നതുകൊണ്ടാകണം ഇതിന് ചൂരലാമ എന്ന പേര് ലഭിച്ചത്. വില്ലുകൾ തമ്മിൽ തൊലി ഉപയോഗിച്ച് ബന്ധിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ കൂടുതൽ നീന്താൻ കഴിയാത്ത ഇത്തരം ആമകൾക്ക് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ 14 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കുന്നു. മറ്റുള്ള മിക്ക ഉരഗങ്ങളെയും പോലെ പെൺ ആമകൾക്കാണ് കൂടുതൽ വലിപ്പം. പുറന്തോടിൽ വ്യക്തമായി കാണാവുന്ന 3 വരകൾ ഉണ്ടാകും. കൈകാലുകളിലെ പരിപരുത്ത ശൽക്കങ്ങളും കൂർത്ത നഖങ്ങളും സ്വന്തം ജീവിതത്തിന് ഇവയെ ഏറെ സഹായിക്കുന്നു. കണ്ണിന് ചുറ്റും പടർന്നിരിക്കുന്ന ചുവപ്പ് നിറം ഒരു പട്ട പോലെ പിന്നോട്ട് എഴുതിയിരിക്കുന്നത് വ്യക്തമായി കാണാം. രാത്രിയിൽ ഇരപിടിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഇവ മണ്ണിൽ മാളങ്ങൾക്കുള്ളിലും കരിയിലകൾക്കിടയിലുമായി പകൽ കഴിച്ചുകൂട്ടുന്നു. ചൂരലാമകൾ ഒരു മിശ്രബുക്കാണെങ്കിലും മാംസാഹാരമാണ് കൂടുതൽ താല്പര്യം. മണ്ണിരകളും മറ്റു ചെറു ജീവികളും സസ്യങ്ങളുടെ തളിരുകളും കിഴങ്ങുകളുമെല്ലാം ചൂരലാമ ഭക്ഷണമാക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ചൂരലാമകൾ. എന്തായാലും ഈ അടുത്ത കാട്ടിലേക്ക് പോകുമ്പോൾ, സ്നേക് മാസ്റ്റർ ടീം അടുത്ത പ്രാവശ്യം കാട്ടിലേക്ക് പോകുമ്പോൾ ഈ അതിഥിയെ അവിടുത്തെ വനപാലകർക്ക് കൈമാറി അവർ പറയുന്ന സ്ഥലത്ത് ചൂരലോ അല്ലെങ്കിൽ ബാമ്പു അഥവാ മുളയോ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇദ്ദേഹത്തെ തുറന്നുവിടും. അതുവരെ ഇദ്ദേഹത്തിനെ എനിക്ക് സൂക്ഷിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. സൂ അതോറിറ്റി ഇത് ഏറ്റവും വാങ്ങാത്തത് കൊണ്ട് ഇങ്ങനൊരു അസുഖം ഇപ്പോൾ ആൾക്കാർ താറാവ് രോഗമൊക്കെ പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന അതിഥി ആയതുകൊണ്ട് ഇദ്ദേഹത്തിനെ എനിക്ക് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല. വന അധികൃതർക്ക് മാത്രമേ ഇത് കൈമാറാൻ കഴിയൂ. അതുവരെ ഇദ്ദേഹം എൻ്റെ വീട്ടിൽ 1 ആഴ്ചയോ 2 ആഴ്ചയോ കൂടി എൻ്റെ വീട്ടിൽ സുരക്ഷിതമായി ജീവിക്കും. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് നമ്മൾ കാട്ടിലേക്ക് വിടും. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വിലയൊന്നുള്ള അതിഥിയല്ല, നക്ഷത്രയാമയല്ല, ഇത് ചൂരലാമ എന്നറിയപ്പെടുന്ന ട്രാവൻകൂർ ടോർട്ടോയ്സ് എന്നറിയപ്പെടുന്ന ആമ മാത്രമാണെന്നുള്ളത് അറിഞ്ഞു വെക്കണം. പിന്നെ നിങ്ങൾ മാർക്കുകൾ ശ്രദ്ധിക്കണം. നമ്മൾ നക്ഷത്ര ആമ എന്ന് പറയുന്നത് കുഞ്ഞ് ആമയാണ്, ഉരുണ്ട ആമയാണ്, ദേഹത്ത് നക്ഷത്ര പാടുകളുള്ളതുകൊണ്ട് നക്ഷത്ര ആമ എന്ന് പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്വത്തായ അതിഥിയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മളെന്തായാലും ഈ അതിഥിയെ അതിൻ്റെ ഇരിപ്പിടത്തെ അല്ലെങ്കിൽ അതിൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കും. എന്തായാലും ഇന്ന് നമ്മൾ സുപ്രഭാതത്തിൽ തുടങ്ങിയ യാത്ര പാതിരയാവുന്നു. ഈ അമ്മ തന്നെ വിളിച്ചിട്ട് ഒരുപാട് സമയമായി. നമ്മൾ അപ്പോൾ ഇന്ന് ഒരുപാട് കോൾ, ഇനി നമുക്ക് വിളിക്കുന്നത് വരെ എടുത്താലും തീരാൻ പറ്റാത്ത ഇത്ര കോളുകളാണ് എനിക്ക് വെയിറ്റ് ചെയ്യുക, എൻ്റെ മൊബൈലിൽ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇവിടെ ഇതിന് മുന്നേ ഞാൻ വന്ന് ഒരു അതിഥിയെ പിടികൂടിയതാണ്. എന്തായാലും അമ്മ പറയുന്നത് രാവിലെ മുതൽ ഇതിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്നാണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം കണിയേണ്ടവരെ നാളെയും കാണണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജിമ്മി പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒരുപാട് ജോലി രാവിലോട്ട് തുടങ്ങിയ ജോലി ഇങ്ങനെ രാത്രിയായിട്ടും തുറന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത് വിളിച്ചിരിക്കുന്നതും ജോലി തന്നെയാണ്. എന്തായാലും ഈ വിറവ് ഈ തടി പിറകി മാറ്റി നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന്. പെട്ടെന്ന് പണി തീർക്കേണ്ടതുള്ളതുകൊണ്ട് പെട്ടെന്ന് ചട പടയെന്ന് സാധനം മാറി മാറ്റുന്നു. അമ്മ ഓക്കെ നോക്കി നിൽക്കണം കേട്ടോ. അല്ലേ ഒന്നോ വേണ്ട മാറിക്കല്ലോ, കുഴപ്പമില്ല നിങ്ങൾ മാറിക്കണ്ടായി. ടീമിൻ്റെ യാത്രയിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ട ദിവസമായിരുന്നു, പക്ഷേ പകുതി വിറവേ ആയുള്ളൂ. പക്ഷേ അതിനു മുന്നേ നമ്മുടെ പ്രേക്ഷകരുടെ കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകരായിരിക്കും സുരേഷ് ബാബു സുരേഷ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ ദിവസമായിരിക്കും. അല്ല, നമ്മളിതിനു മുന്നേ ഒരു അതിഥിയെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ലാബൊക്കെ ഇളക്കി അദ്ദേഹത്തിന് എടുക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ദേഹത്തോടെ മുഴുവനും കാഷ്ടിക്കുകയും എൻ്റെ മോഷൻ അടിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ചെളിയൊക്കെ ഉടുപ്പ് മുഴുക്ക ഷർട്ട് മുഴുക്ക ചെളി, അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വീണ്ടും വന്നതും അടുത്ത പണിയിലേക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും പകുതി മാറ്റിക്കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ മാറ്റേണ്ടത്, നമുക്ക് മാറ്റി നോക്കാം ഇതിനകത്ത് അതിഥി ഉണ്ടോ. അമ്മ നേരം എടുത്തോട്ട് ഇവിടെ കാവലിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിഥി ഇവിടെ കാണുന്നില്ല, നമുക്കൊരു ഒരു ഹോളിനകത്ത് കാണുന്നത് നോക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും
ഇതിനകത്ത് ഇല്ല എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയ്ക്ക് അടുത്ത് ചെങ്ങള്ളൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇവിടെ ഒരു അതിഥി ഒരു വീടിന്റെ മുറ്റത്ത് ഒരു പെട്ടി ഇരിപ്പുണ്ട് ആ പെട്ടി അടിയിൽ വന്നിരിക്കുന്നു അവിടെ പത്തി എടുത്ത് നിൽക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്തായാലും ഇന്നത്തെ ദിവസം സ്നേക് മാസ്റ്റർ ടീമിന് മറക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ തുടങ്ങിയ യാത്ര ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നു ഇപ്പം പാതിരയായി കഴിഞ്ഞു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വ്യത്യസ്തനായ അതിഥിയെ പരിചയപ്പെടാം പോകാം ആ സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ വ്യത്യസ്തനായ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് വ്യത്യസ്തനൊന്നുമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനുള്ള അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളെത്തി അവർ പറയുന്നത് ഈ കമ്പി ഇങ്ങനെ മാറ്റി അതിനുശേഷം ഈ പെട്ടിക്ക് അടിയിൽ ഒരു അതിഥി പത്തിയെടുത്ത് നടയിൽ നിന്നും ഇവിടുത്തെ അമ്മ വെളിയിൽ ഇറങ്ങിയപ്പോൾ അത് സ്പീഡിൽ വന്ന് ഈ പെട്ടിക്ക് അടിയിൽ കയറി എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്കിനിയും ഒട്ടനവധി കോളുകൾ നമുക്ക് നമ്മളെ കാത്ത് സ്നേക് മാസ്റ്റർ ടീമിനെ കാത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ സമയം കളയുന്നത് ഈ പെട്ടിക്ക് അടിയിലിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇദ്ദേഹം അധികം പ്രായമുള്ള ആളൊന്നുമല്ല ഒരു കുഞ്ഞുകുട്ടൻ കുഞ്ഞുകുട്ടൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ദൃശ്യമാധ്യമ പരിപാടിയിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പറയുന്നത് കേട്ടു ഒരു സിനിമയിൽ അഭിനയിച്ച പാമ്പിന് 3 ദിവസം മാത്രമേ പ്രായമുള്ളൂ അത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നമ്മുടെ പ്രേക്ഷകർ ആ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്നു എന്നുള്ളതാണ് കാരണം 3 ദിവസം പ്രായമുള്ളൊരു പാമ്പ് ഒരിക്കലും മാളത്തിൽ നിന്ന് പുറത്തു പോകാറില്ല പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞ് സ്കിൻ ആദ്യത്തെ മോൾഡിങ് അഥവാ സ്കിൻ ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പാമ്പുകൾ മാളം വിട്ട് പോകാറുള്ളൂ അതെങ്കിലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഏതായാലും ഇത് ഒരു കുഞ്ഞു പാമ്പ് അത്ര പ്രായമൊന്നുമില്ല ഇദ്ദേഹത്തിന് വെറും 7 മാസത്തിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞൻ അതിഥിയാണ് സർപ്പം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന നാഗം എന്ന് നാഗമെന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന നല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞുകുട്ടനാണ് ഇദ്ദേഹം ഇദ്ദേഹം അമ്മയാണ് പെണ്ണാണ് ഒരു 7 മാസം മാത്രമേ പ്രായമുള്ളൂ എന്തായാലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ടു മറന്നാണ് നമ്മുടെ കുഞ്ഞുകുട്ടന്മാരെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല ഈ കുഞ്ഞുകുട്ടനെ നമ്മൾ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യും ഇവർക്കെല്ലാവർക്കും ശുഭരാത്രി നേരുന്നു നമുക്ക് സ്നേക് മാസ്റ്റർ ടീമിന് ശുഭരാത്രിയില്ല ശുഭ സുപ്രഭാതം പോകാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി ടിവി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ഇമെയിൽ കൗമുദി ടിവി സ്നേക് മാസ്റ്റർ @gmail.com പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ 9387979741